നമസ്കാരം. കേരളത്തിൽ കോവിഡിന്റെ കാലത്ത് വൻ അഴിമതി നടന്നതായി റിപ്പോർട്ട്. 550 രൂപയുടെ PPE കിറ്റ് വാങ്ങിയത് 1500 രൂപയ്ക്കാണെന്നാണ് കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നത്. കോവിഡിന്റെ ഒന്നാം തരംഗത്തിലാണ് വൻ അഴിമതി നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. മൂന്നിരട്ടി വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് ഒരു പ്രമുഖ മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 9 കോടിയുടെ ഇടപാടാണ് നടന്നതെന്നും മിന്നൽ വേഗത്തിലാണ് അതിന്റെ ഫയൽ നീങ്ങിയതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയിൽ നിന്നാണ് PPE കിറ്റ് വാങ്ങിയത്. ഒറ്റ ദിവസം കൊണ്ടാണ് മഹാരാഷ്ട്ര കമ്പനിക്ക് കരാർ നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സർക്കാർ സ്ഥിരമായി ആരോഗ്യ മേഖലയിലേക്കുള്ള ഉപകരണങ്ങളും മറ്റും 550 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന കമ്പനിയെ ഒഴിവാക്കിയാണ് മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് PPE കിറ്റാണ് 1500 രൂപയ്ക്ക് വാങ്ങിയതായി കണ്ടെത്തിയിരിക്കുന്നത്. കെറോൺ എന്ന കമ്പനിയിൽ നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. നിപ്പ വന്ന സമയത്തും പക്ഷിപ്പനി വന്ന സമയത്തും ഈ കമ്പനിയിൽ നിന്നാണ് PPE കിറ്റ് വാങ്ങിയിരുന്നത്. കേരളത്തിൽ ആദ്യ കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ PPE കിറ്റ് നൽകാൻ സർക്കാർ കെറോൺ എന്ന കമ്പനിയോട് PPE കിറ്റ് നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും അടിയന്തര സാഹചര്യമായിരുന്നിട്ടുകൂടി 2 മാസത്തോളം എടുത്താണ് അതിന്റെ ഫയൽ നീങ്ങിയത്. 2020 മാർച്ച് 29 550 രൂപയുടെ PPE കിറ്റ് വാങ്ങുന്നതിനായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കെറോൺ എന്ന കമ്പനിക്ക് കരാർ നൽകിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേ ദിവസം തന്നെ മഹാരാഷ്ട്രയിലെ സാൻ ഫാർമ എന്ന കമ്പനി PPE കിറ്റ് നൽകാൻ തയ്യാറാണെന്ന് കാണിച്ച് അപേക്ഷ നൽകുകയായിരുന്നു. ഒരു മുൻ പരിചയവുമില്ലാത്ത കമ്പനിയാണിതെന്നും അപേക്ഷ മിന്നൽ വേഗത്തിൽ സ്വീകരിച്ച് കമ്പനിക്ക് ടെൻഡർ നൽകുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗൂഗിളിൽ പോലും വെബ്സൈറ്റോ മേൽവിലാസമോ ഇല്ലാത്ത കമ്പനിയാണ് ഇതെന്നും ഈ പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമെയിൽ വഴിയാണ് കമ്പനി അപേക്ഷിച്ചത്. ഇമെയിൽ ലഭിച്ച ദിവസം തന്നെ മുന്നോട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. PPE കിറ്റിന്റെ വില ഒരു ദിവസം കൊണ്ട് വർദ്ധിച്ചത് 550 രൂപയിൽ നിന്ന് 1500 രൂപയിലേക്കായിരുന്നു. ഒരു സാധനം പോലും ഇതുവരെ സർക്കാർ വാങ്ങിക്കാത്ത കമ്പനിയാണ് മഹാരാഷ്ട്രയിലെ സാൻ ഫാർമ എന്ന കമ്പനി. ഈ കമ്പനിക്ക് PPE കിറ്റിന്റെ മുഴുവൻ തുകയായ 9 കോടി രൂപ മുഴുവനായും അഡ്വാൻസ് തുകയായി നൽകണമെന്നും ഫയലിൽ എഴുതിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒടുവിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയും തുക അഡ്വാൻസ് തുക നൽകുന്നതിന്റെ വിയോജനക്കുറിപ്പ് എഴുതിയിട്ടും 50% അഡ്വാൻസ് നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിപ്പ പ്രതിരോധിക്കേണ്ട ഘട്ടത്തിൽ സർക്കാർ നിരന്തരം PPE കിറ്റുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന കെറോൺ കമ്പനിക്ക് ഓർഡർ നൽകാൻ 2 മാസത്തോളം എടുത്ത സാഹചര്യത്തിൽ കേവലം കേട്ടുകേൾവി പോലുമില്ലാത്ത മഹാരാഷ്ട്രയിലെ സാൻ ഫാർമ എന്ന കമ്പനിക്ക് വെറും മിനിറ്റുകൾ കൊണ്ടാണ് PPE കിറ്റ് വാങ്ങാൻ ഓർഡർ നൽകിയതെന്നും 550 രൂപയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന PPE കിറ്റ് മഹാരാഷ്ട്രയിലെ കമ്പനിക്ക് നൽകിയത് 1500 രൂപയ്ക്കായിരുന്നു. അതായത് മൂന്നിരട്ടി വിലയാണ് നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒന്നാം കോവിഡിന്റെ ഘട്ടത്തിലാണ് ആരോഗ്യവകുപ്പ് അധികൃതർ PPE കിറ്റ് വാങ്ങുന്നതിനായി ഈ കമ്പനിയെ സമീപിച്ചത്. ഗൂഗിളിൽ പോലും വെബ്സൈറ്റോ വിലാസമോ ഇല്ലാത്ത കേട്ട് കേൾവി പോലും ഇല്ലാത്ത കമ്പനിക്ക് PPE കിറ്റ് വാങ്ങാൻ ഓർഡർ നൽകിയത് വൻ അഴിമതിയാണ് പുറത്തു കൊണ്ടുവരുന്നതെന്നും കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതോടെ വൻ കൊള്ള തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും കോവിഡിന്റെ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കൊള്ള നടന്നു എന്നത് ഏറെ ലജ്ജാവഹം തന്നെയാണ്. അതേസമയം രാജ്യത്ത് ഒമിക്രോൺ പടരുകയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അവസാനമായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ 41 ഒമിക്രോൺ കേസുകളാണ് സ്ഥിരീകരിച്ചത്. നിലവിൽ രോഗബാധിതരിൽ ആർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് സൂചന. വെബ് ഡെസ്ക്, തത്തു മീനുസ്.